കാരണം ഞാനും ഇതൊക്കെ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അറിയാം. വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടും എനിക്കറിയാം. കാശിൻ്റെ ബുദ്ധിമുട്ടെല്ലാം എനിക്കും അറിയാം. എന്താ നീ അങ്ങനെ അങ്ങനെ കാശ് ഉണ്ടാക്കണ്ട. അതുകൊണ്ട് അവർ വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെ കാശ് ഉണ്ടാക്കണ്ട. നമ്മൾ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണം വിചാരിക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡൈൻ മൈ ലൈഫ് ആണ്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ മൂന്നാർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതൊക്കെ കൊളായ സങ്കടത്തിൽ എന്താ പറയുക, ഒരു 7.5 മണി വരെ കിടന്നു. കാരണം കുറേ നേരം വഴുകിയിട്ടാണ് രാത്രി എത്തിയത്. അപ്പം പിന്നെ 7.5 വരെ കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ട് നമ്മൾ എന്താ പറയുക, അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവർ 4 ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച് കേടന്ന് പോകുന്ന സാധനങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടൊക്കെ പോയതായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, പാലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കിച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ മോൻ കടയിൽ പോയിട്ടുള്ളൂ. അങ്ങനെ കേടന് എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കി, ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പോയത്. അങ്ങനെ പച്ചക്കറി ഐറ്റംസൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി മോൻ കടയിൽ പോയിക്കാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് പരത്തിയിട്ട് ചുടാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മാവ് കൊഴുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുക. നന്നായിട്ട് വെള്ളം ഒഴിക്കും. കാരണം നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും അറിയണ്ടാവും കേട്ടോ. എന്നാലും ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, നല്ല തിളച്ച വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് കുഴച്ച ചപ്പാത്തി പരത്താൻ കുറച്ച് ചിലപ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടായിരിക്കും കേട്ടോ, ചെറുതായിട്ട്. പക്ഷേ എന്നാലും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തി. അങ്ങനെ നമ്മൾ എന്താ ഈ കല്ലിൽ ചുടുമ്പോൾ രണ്ട് സൈഡിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ്. എല്ലാവർക്കും അറിയണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയ രാത്രിയായാലും ആ ചപ്പാത്തിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, അത് പോകില്ല. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ. നമുക്കിങ്ങനെ ബലം വയ്ക്കുക അങ്ങനൊന്നുമില്ല കേട്ടോ. നല്ല വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ചപ്പാത്തിക്ക് കറിയൊക്കെ വെക്കണമെങ്കിൽ ഒന്നുമില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജൊക്കെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്താൽ വരുമ്പോഴത്തേനും എല്ലാ സംഭവങ്ങളും കേടരുമല്ലോ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പൊതു പോകുമ്പോൾ ഫ്രിഡ്ജൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ നമുക്ക് പിന്നെ വന്നാൽ അധികം പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ കിടന്ന് നമുക്ക് നാശമായിട്ട് ആകെ പണിയാവുമല്ലോ. അങ്ങനെ മോൻ പോയിട്ട് 1.5 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടോ. കാരണം നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് കുടുങ്ങി പറഞ്ഞു. അങ്ങനെ അവൻ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ അവൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ചുട്ടിരുന്നു. അതുപോലെ തന്നെ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ചായ ഉണ്ടാക്കിയിരുന്നു. പാലില്ലാത്ത കാരണം കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പാല് കൊണ്ടുവന്നിട്ട് തിളപ്പിക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, ഉരുളൻകിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. ഉരുളൻകിഴങ്ങും ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടല്ലോ, തേങ്ങ കരച്ചിട്ട് വെക്കണ കറി, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുണ്ടാക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. ഉരുളൻകിഴങ്ങും ഉള്ളിയും ഒക്കെ, ഉള്ളി നല്ല ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടി നല്ല ചെറിയ നൈസായി കിട്ടുമല്ലോ. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞളും പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കുക. എന്നിട്ട് തേങ്ങ അരച്ചതൊഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ആ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിന്ന് അങ്ങനെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ചപ്പാത്തിക്ക് എന്തായാലും യാത്രയൊന്നും ഒന്നുമല്ലല്ലോ. അപ്പോൾ നല്ല ഫുഡെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിക്ക് കുറച്ച് നാളികേരമൊക്കെ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ആകുമ്പോഴത്തിന് വേഗം നമ്മൾ ആദ്യം തന്നെ അരച്ച് വെച്ചാൽ നമുക്കത് വേവുമ്പോൾ അയക്ക് പെട്ടെന്ന് ഒഴിച്ചുകൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ അരച്ച് വെച്ചു. ചായക്ക് ഒഴിക്കാനുള്ള പാലൊന്ന് തിളപ്പിച്ചിട്ട് അത് എടുത്തു വയ്ക്കാം. അതിനൊപ്പം തന്നെ എന്താ പറയുക, ഈ കറിക്ക് കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വറവിട്ടെടുക്കുകയും ചെയ്യാം. അപ്പം പിന്നെ ചപ്പാത്തിയും കറിയും ചായയൊക്കെ ആവുമല്ലോ. അപ്പം അങ്ങനെ ഓൾറെഡി ഞാൻ ചായ വയ്ക്കുമ്പോൾ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ടാണ് അടുപ്പത്ത് വയ്ക്കാറ് പതിവ്. ഇന്നിപ്പോൾ പാലില്ലാത്ത കാരണം ഞാൻ
ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലിലോട്ട് രണ്ട് ഏലക്കായ ഇടുകയാണ്. അപ്പോൾ ചായക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഈ തിളപ്പിച്ച് വെച്ച് പാലിലോട്ട് ചായ ഒഴിച്ചിട്ട് അങ്ങനെ ചായ ഉണ്ടാക്കി വെച്ചു. ഇവിടെ മോന് ചായ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനക്ക് എപ്പോഴും ചായ വേണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇനി കുറച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാലും അവൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചോളൂ അല്ലേ. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കും. ഭയങ്കര ചായപ്രാന്താണ്. പാൽപ്പൊടിയൊക്കെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെ അത്രയ്ക്ക് ചായപ്രാന്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇതൊക്കെ ഒഴിച്ചു വെക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങളോടല്ല, ചായനോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളി വാട്ടിയതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ കറി ഒന്ന് എന്താ പറയുക തൂമിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ കറി തൂമിക്കലൊക്കെ കഴിഞ്ഞു. ഇത്രയ്ക്ക് ആയപ്പത്തിന് ചായ കുടിക്കാൻ ഒരുപാട് വൈകിട്ടോ. അപ്പോൾ നേരെ 10 മണിയൊക്കെ ആയിട്ടോ, 9:30 to 10 മണിയാവാനായിട്ടോ. കാരണം എല്ലാവരും യാത്ര ക്ഷീണം കൊണ്ട് ആരും വല്ലാതെ ഉണർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മോനിനെ കടയിൽ പോയി വന്നിട്ട് പിന്നെ അവൻ കിടന്നു. അപ്പോൾ ഞാൻ ചായ എടുത്ത് വെക്കുകയാണ് എല്ലാവർക്കും ചായ കുടിക്കാൻ. അപ്പോൾ അങ്ങനെ നിച്ചുമോൻ വന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞാൻ നിച്ചുമോനും കഴിക്കണം മാത്രമേ കാണിക്കാറുള്ളൂ പൊതുവേ. മറ്റുള്ളവരൊന്നും എന്തായാലും ഒരാൾ ക്യാമറ പിടിച്ചത് ആളാണ്, പിന്നെ ഒരാളുള്ളത് അവൻ ലാസ്റ്റേ ഇരിക്കുള്ളൂ, അവൻ ഒന്നിച്ചിരിക്കൂല. മൂന്നലെ ഉറങ്ങും മൂന്നാറും ഇനിയും വീട്ടില ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കറി കേട്ടോ. തേങ്ങ കരച്ചിട്ട് ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല നമ്മൾ നല്ല ഉടച്ചിട്ട് നല്ല കട്ടി ഉണ്ടായിരിക്കും കറി കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാനും നിശുമോനും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായയുടെയൊക്കെ കഴിയാനായപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. മത്തനല്ല ചേമ്പും തണ്ടും പൂളയ്ക്ക് വെക്കണം. അതുപോലെ ഓമക്കായ എന്നൊക്കെ ഉണ്ടോ പറയല്ലോ, അതൊക്കെ വെക്കണം. അതുപോലെ മുരിങ്ങയ്ക്ക് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വളപ്പിൽ പോയിട്ട് അതൊക്കെ എന്താ പൊട്ടിച്ചു വേണ്ടിയാണ്. അങ്ങനെ ഷിനി പോയിട്ട് അപ്പുറത്തെ വളപ്പിൽ പോയിട്ട് ഓമക്കായ മരമുണ്ടല്ലോ, അതിന് ഓമക്കായ പൊട്ടിച്ചുകൊണ്ടുവന്നു. അതുപോലെ തന്നെ ചേമ്പും തണ്ട് പൊട്ടിച്ചുകൊടുന്നു. എന്താ പറയുക വേപ്പില അതൊക്കെ പൊട്ടിച്ചുകൊടുന്നു. ഓമക്കായ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിൽ പറയാം കറുവത്തുംകായ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. കറുവത്ത് അങ്ങനെയൊക്കെയാണ് പറയുക. പൊതുവേ ഞാൻ പറയാം ലോമക്കായ എന്നാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം ഞാൻ കുറച്ച് എന്താ പറയുക, എൻ്റെ ഒരു സംസാര ശൈലി കുറച്ച് എന്താ മലപ്പുറം ജില്ലേൻ്റെയും കുറച്ച് വേറെ ഏതൊക്കെ ജില്ലേൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ആദ്യം മുതൽ അങ്ങനെയാണ്. കാരണം എനിക്ക് പൂർത്തിയായിട്ട് മലപ്പുറം ജില്ലേൻ്റെ ഒരു സംസാര ശൈലി ഇല്ല. കാരണം അത് വേറൊരു കഥയാണ്, അത് പിന്നെ പറയാം. അതുപോലെ തന്നെ വീഡിയോ പറയാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരത്തിൻ്റെ ഒരു ശൈലി മാറ്റിയിട്ട് അങ്ങനെയും പറയില്ല. പൊതുവേ എൻ്റെ ഒരു സംസാരം ഇന്ന അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞാൻ കുഞ്ഞിലേ ഇങ്ങനെ സംസാരിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ പ്രയാസമില്ല. ഞാനീ പറയുന്ന രീതി തന്നെ ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയാലും വന്നാലും ഒക്കെ നമ്മളീ ഒരു സംസാര രീതി ഇങ്ങനെ തന്നെ പറയുക കേട്ടോ. കാരണം ഇതിലൊരു വ്യത്യാസങ്ങൾ വരുത്താറില്ല. കാരണം എന്നോട് ചിലവരൊക്കെ പറയും ഞങ്ങൾ നമ്മളൊരു സംസാര ശൈലി ഇത് കേട്ടാൽ എവിടുത്തെ സംസാരമാണ് തോന്നിപ്പോകുമെന്ന് പറയും. പക്ഷേ ഞാൻ മലപ്പുറം കുഞ്ഞായിരിക്കും മുതൽ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ജീവിച്ചതും വളർന്നതൊക്കെ. പക്ഷേ എൻ്റെ ഒരു സംസാര ശൈലി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ എവിടെയെങ്കിലും പോകുമ്പോൾ നന്നായിട്ട് സംസാരിച്ചിട്ട് അല്ലാത്തപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ സംസാരം അങ്ങനല്ല.
ഞാനും മക്കളും പൊതുവെ വീട്ടിലും ഈ ഒരു രീതിയാണ് സംസാരിക്കുക. ഒരുപാട് ഓവർ നല്ല വർത്തമാനമല്ല, എന്നാൽ പറ്റേ മലപ്പുറം ജില്ലയിലെ വർത്തമാനം നന്നല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. രണ്ടിൻ്റെയും ഇടകലർത്തിയിട്ടുള്ളൊരു സംസാര ശൈലിയാണ് എനിക്ക് വരിക. എനിക്ക് ഫുള്ളായിട്ട് മലപ്പുറം ജില്ലേൻ്റെ ഒരു ശൈലി വരാറില്ല, കാരണം ഞാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും, പക്ഷെ എനിക്ക് കിട്ടാറില്ല എന്ന് മാത്രം. അടുത്ത് നമ്മൾ വയ്ക്കാൻ പോണത് ഉപ്പേരി പൂളയാണ് കേട്ടോ. പൂള കപ്പൊക്കെ ഉണ്ടാവില്ലേ, കപ്പ അവിടേക്ക് എന്താ പറയുന്നില്ല, ഇവിടെ മലപ്പുറം ജില്ലക്കാർ പൊതുവെ പൂള എന്നാണ് പറയുക. അപ്പോൾ പൂളയാണ്, പൂള ഉപ്പേരി വെക്കാനാട്ടോ. പൂളയും എന്താ ചേമ്പും തണ്ടും ഇട്ടിട്ട് ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ടാണ്. പണ്ടൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്, പഠിത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ ഒരു നാടൻ മട്ടിലുള്ളതൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ പൂളയൊക്കെ തൊലി കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. ഈ പൂളും ചേമ്പും തണ്ട് ഉപ്പേരിയൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാട്ടോ, കാരണം ഇവിടെ ചേമ്പും തണ്ടൊന്നും കിട്ടാറില്ല. അതൊന്നും ഒരിക്കലും എന്താ കഴിക്കൂല എന്ന് വെച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ അതൊന്നും കിട്ടാറില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇല്ലാത്തതൊക്കെ ഞാൻ ഇല്ല തന്നെയേ പറയണുള്ളൂ. അതുപോലെ ഓമക്കായൊന്നും ഇല്ല, അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നാണത്, അപ്പുറത്തെ വളപ്പിൽ നിന്നാണ് ഓമക്കായൊക്കെ എടുത്തത്. അങ്ങനെ ഓമക്കായും അതുപോലെ തന്നെ ചേമ്പും തണ്ടും കൂടി ഒരു ഉപ്പേരിയും വെക്കാമെന്ന് വെച്ചിട്ടാണ്. അടുത്തത് പയറും അതുപോലെ തന്നെ പയറ് ചെറുതായിട്ട് നെയ്സായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. പിന്നെ അടുത്തെടുക്കുന്നത് എന്താ പറയുക, കായന പച്ചക്കായ കേട്ടോ. പച്ചക്കായും പയറും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പച്ചക്കായ എടുത്തിട്ട് അരിഞ്ഞ് വയ്ക്കാം. അങ്ങനെ നമ്മൾ എന്താ പറയുക, കായും അതുപോലെ തന്നെ പയറും ഉപ്പേരി വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പൂളയും ചേമ്പും തണ്ട് ഉപ്പേരി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഓമക്കായ അരിയലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മുരിങ്ങ പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ. കാരണം ഈ പരിപ്പ് മുരിങ്ങയും തേങ്ങ കറച്ചിട്ട് കറി വെക്കാന്ന് വെച്ചിട്ടാണ്. നല്ലതെങ്ങനെ നോക്കുക, എങ്ങനെ ഇതുമാത്രം പോരാ, ഇത് പോരാ, മോൾക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഇടയില് എന്താപ്പോ അവൻ വീട്ടിൽ വന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്കൊരു നെഗറ്റീവ് കമന്റിനെ പറ്റി നിങ്ങളോടൊന്നും പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് പറയാം, എന്റെ ചാനലിൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്, അലക്ക് സോപ്പിന്റെ പേരറിയാത്ത നീയൊക്കെ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്, എന്താ എനിക്ക് ഭയങ്കര കാശിന്റെ പൊങ്ങച്ച അഹങ്കാരാണ്, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പറയാം, ഞാൻ ഒരു അഹങ്കരിച്ച ഒരു വീഡിയോ ഇന്നേ വരെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടതായിട്ട് ഞാൻ ഓർക്കണില്ല.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി പറയണം വിചാരിച്ച പിന്നെ അത് നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ്, പിന്നെ ആ ടെൻഷനൊക്കെ കാരണം ഞാനത് പറയാതിരുന്നതാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്നൊക്കെയാണല്ലോ പറയുക. അവിടെ ജീവിക്കണേ നമുക്ക് എല്ലാവരും എല്ലാവർക്കണ എല്ലാ പ്രൊഡക്റ്റിൻ്റെ പേരും നമുക്കറിയണോ? കാരണം നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നുള്ള തെളിവാണല്ലോ അന്ന് ഈ സോപ്പ് മേടിക്കാൻ പറയുന്നത്, അലക്ക് സോപ്പ് ഉപയോഗിക്കുന്നുള്ള തെളിവാണല്ലോ നമ്മൾ അലക്ക് സോപ്പ് വാങ്ങിക്കുമെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അന്ന് നമ്മൾ അലക്ക് സോപ്പ് കൊണ്ട് അലക്കിയിരുന്നു, ഇന്നിപ്പോൾ നമ്മളതിൻ്റെ പേര് അന്നത്തെ കാലത്ത് അറിയില്ല എന്നുള്ളത് പറഞ്ഞു കറക്റ്റ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് നമുക്ക് എന്താപ്പോൾ ഈ വലിയ പൈസക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതി, വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞാനും ഇതൊക്കെ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. വീടില്ലാത്തതിൻ്ന്റെ ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടും എനിക്കറിയാം, കാശിൻ്റെ ബുദ്ധിമുട്ടെല്ലാം എനിക്കും അറിയാം. അപ്പോൾ പിന്നെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, എന്താ നമ്മൾ പരിസ്ഥിതി പറയണ പോലെ നമുക്കില്ലാത്ത ടൈമിൽ നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചു, അപ്പോൾ ഉള്ള ടൈമിൽ നമ്മൾ അങ്ങനെ ജീവിക്കും. ഒരുപാടുണ്ട് എന്നൊന്നും അല്ല കേട്ടോ, നമുക്കിപ്പോൾ അലക്കണ്ട, കല്ലിൽ അലക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ പോയി കല്ലിൽ അലക്കേണ്ട ആവശ്യമില്ല. മീൻ പിടുത്തക്കാരൻ എന്നും മീൻ പിടിച്ചുകൊണ്ടിരിക്കണം അങ്ങനൊന്നും നിയമമല്ലല്ലോ. നമുക്ക് നമ്മളതായിട്ട് സമ്പാദ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ ശ്രമിക്കാമല്ലോ. ഇതൊന്നും ഇപ്പോൾ വലിയൊരു വരുമാനത്തിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൂട്ടണമെന്നല്ല. കാരണം ഒരു വാഷിംഗ് മെഷീനും ഒരു ഫ്രിഡ്ജും എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വലിയൊരു അതിൻ്റെ പേരിൽ എന്താ പറഞ്ഞതെന്നറിയോ, എന്താ നീ അങ്ങനെ അങ്ങനെ കാശുണ്ടാക്കണ്ട. അതുകൊണ്ട് അവർ വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെ കാശുണ്ടാക്കണ്ട, നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ടത് നമുക്കതിന് ചിലവുണ്ട്, അല്ലാതെ വെറുതെ നമ്മൾ വീഡിയോ ഒന്നും ഇറക്കണില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനൊരാളെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കാറെന്ന് അറിയോ, ഞാനൊരിക്കലും ഇവരിതൊട്ട് കാശുണ്ടാക്കില്ല അതുകൊണ്ട് ഇവരിത് കാണണ്ടെന്ന് ഞാൻ ചിന്തിക്കാറില്ല. അത് ആ വീഡിയോസ് അവരെ വീഡിയോസ് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുകയെന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കാണുന്നു. അത് അവർക്ക് കാശിട്ട് എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കാരണം ഞാൻ ചിന്തിക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ്, നമുക്കൊരു സമയം പോക്ക്, അതിനുവേണ്ടി നമ്മൾ കാണണം. ഇതെന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ഞാനത് ഇവരൊരു കാശുണ്ടാക്കും അതുകൊണ്ട് ഞാനത് കാണില്ല എന്ന് ഞാനൊരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും ഇടുങ്ങി പിടിച്ചൊരു മനസ്സുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു നെഗറ്റീവ് മെസ്സേജ് കണ്ടപ്പോഴട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയാൻ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. കാരണം ഞാൻ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ. കാരണം അവരിടങ്ങറും ബുദ്ധിമുട്ടും നമ്മൾ കാണണ്ടല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ, നമ്മളെ കൊണ്ട് ആരെന്ത് സഹായം ചോദിച്ചാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ അത്ര വലിയ VIPs അങ്ങനെ ഒരുപാട് കാശിൻ്റെ അഹങ്കാരം കാണിക്കാൻ മാത്രമൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ എന്താപ്പോൾ ഈ ജീവിതത്തിൽ അഹങ്കരിക്കാനുള്ളത്? ഒന്നും അഹങ്കരിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശ്വാസം നിലച്ചു പോയാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിൽ അഹങ്കരിക്കാനൊന്നുമില്ല. നമ്മളെപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നമ്മൾ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളൂ. നമ്മളെ സങ്കടങ്ങളും മറ്റുള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളെ സന്തോഷങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ. കാരണം എല്ലാവർക്കും ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? അപ്പോൾ നമ്മളിത് ചെയ്യണത് മറ്റുള്ളവർക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയല്ലേ? അല്ലാതെ ഇപ്പോൾ നമ്മൾ അവരെങ്ങനെ ഇടങ്ങറാക്കിയാൽ നമ്മളെ വിഷമം പറഞ്ഞ് വിഷമം പറയൂല എന്നല്ല കേട്ടോ. എന്നാലും കഴിയുന്നിടത്തോളം പറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു അലക്ക് സോപ്പിൻ്റെ പേരറിയ ഇത്ര വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ആ കാര്യമോടെ മറച്ചു വെച്ചത്. ഇന്ന സ്വഭാവം വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. കാരണം അതൊന്നും വലിയ കാര്യമൊന്നും അല്ലല്ലോ. കാരണം നമ്മളിപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെ പേര്, എനിക്കിപ്പോഴും എല്ലാ അലക്ക് സോപ്പിൻ്റെ പേര് ഇപ്പോഴും അറിയില്ല കേട്ടോ. ചിലപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എനിക്കിപ്പോഴും എല്ലാ അലക്ക് സോപ്പിൻ്റെ പേരൊന്നും അറിയില്ല, എല്ലാ അലക്ക് സോപ്പിൻ്റെ അറിയില്ല, വാഷിംഗ് പൗഡറിൻ്റെ അറിയില്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ അറിയില്ല. കാരണം മക്കളാണ് കടയിലൊക്കെ പോകുക. അവർ ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സംഭവം സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും, അതിൽ എല്ലാ കമ്പനിയൊന്നും ഞങ്ങൾ മേടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിൻ്റെ പേരും ഇപ്പോഴും അറിയില്ല കേട്ടോ. പക്ഷേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ തരുന്നത് നമ്മൾ കമൻറ്റ് ബോക്സിൽ നമുക്ക് നെഗറ്റീവായിട്ട് വന്നാൽ അത് ഡിലീറ്റ് ആക്കി കളയാനാണ്. അപ്പം ഞാനത് അങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതെനിക്ക് അറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ അറിയുമെന്ന് ഞാൻ പറയില്ല. ചില കാര്യങ്ങൾക്കൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാനറിയാൻ എനിക്കറിയാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കാരണം അത് ബ്യൂട്ടി ടിപ്സാണ്. കാരണം അതൊരു പരിധിയിൽ ഞാൻ ചെറുപ്പം മുതലേ പരീക്ഷിച്ച് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കുറച്ച് കൈഡുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്കത് സക്സസ്ഫുള്ളാണ്. അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ട് എൻ്റേതായ ഒരു റിലേറ്റീവ്സും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്സും അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണെന്ന് പറയാറുണ്ട്. അത്രേ എനിക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയുള്ളൂ. പിന്നെ എനിക്ക് ഏറെ ഇഷ്ടമുള്ള സംഭവം ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നിച്ചുമോന് നല്ല ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങ തേങ്ങരച്ച് വെക്കണത്, അതുപോലെ ചീര തേങ്ങരച്ച് വെക്കണതൊക്കെ നിച്ചുമോന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് എൻ്റെ പോലെ കുറച്ചൊക്കെ പച്ചക്കറി ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്. മറ്റവർക്കാണ് ഷിനുവിനൊക്കെയാണ് ശരിക്കും എന്താ ചിക്കനും അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. അവർക്ക് പൊതുവെ പച്ചക്കറി ഐറ്റംസൊന്നും ഇഷ്ടമില്ല.
അധികം. അപ്പോൾ എന്നാലും നമ്മൾ ഇന്നൊരു എന്താ പറയുക, കുറേ ദിവസമായിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ കുറേ ദിവസമായി ഇങ്ങനെയൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എന്നാലും വിഭവസമൃദ്ധമായൊരു ഊണ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ കയ്പ്പൊക്ക ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. ഞാൻ കയ്പ്പൊക്ക ഉപ്പേരി വെക്കുന്ന രീതിയാണിത്. ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മളതിൽ കയ്പ്പൊക്ക അധികം വെള്ളം ഒഴിക്കാതെ അതിലിട്ടിട്ട് എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് എന്താ പറയുക തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. തേങ്ങ നമുക്കൊരു കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. ഒരു കുറച്ച് എന്താ ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കയ്പ്പൊക്കെ ഉപ്പേരി വെക്കുക കേട്ടോ. അങ്ങനെ ഉപ്പേരിച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്പ്പൊക്കെ. അപ്പം ഞാൻ എനിക്ക് ഷുഗറൊക്കെ ഉള്ള കാരണം ഞാൻ അധികം കയ്പ്പൊക്കെ ഉപ്പേരി എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ വെക്കാറുണ്ട്. അടുത്തത് നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് വാങ്ങിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് വയ്ക്കാൻ വേണ്ടി ഒരു കുക്കർ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഒരു രണ്ട് വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു കാ കിലോയും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ എന്താ പറയുക മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത് ഫ്രൈ ആക്കാനാണ് കേട്ടോ. ഇങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വയസ്സിലാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യാറുണ്ട്. അപ്പോൾ പാകത്ത് വേവായിരിക്കും. പിന്നെ നമ്മളത് ഫ്രൈ ആക്കാനല്ലേ എടുക്കുന്നത്, അപ്പോൾ വേവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഓമക്കായി എനിക്ക് ചെത്തിത്തരുന്നത് മോനാണ്. അപ്പോൾ അവൻ നിങ്ങളത് സ്ഥിരമാക്കരുത്, ഞാൻ എന്നൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഇത് ചെത്തിത്തരുന്നത്. അങ്ങനെ ഓമക്കായൊക്കെ പീസാക്കി തന്നു. ഇനി അടുത്തത് എൻ്റെ നിച്ചുമോൻ്റെ ഫേവറേറ്റ് അടപ്രഥമനാണ് കേട്ടോ. ഒക്കെ നിച്ചുമോന് വേണ്ടി മാത്രമാണ്, അവനക്ക് നല്ല ഇഷ്ടമാണ് അടപ്രഥമനൊക്കെ. അപ്പോൾ കുറേ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ അവൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി, അവനല്ലേ കുഞ്ഞ്.
അപ്പൊ അവന്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് കുറെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാട്ടോ. അപ്പൊ അങ്ങനെ അടപ്രഥമനാണ്. 2 പാക്കറ്റ് പാലാണ് ഞാൻ ഇതിലോട്ട് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഇളക്കി വേവിക്കുക, എല്ലാവർക്കും അറിയണതല്ലേ. അങ്ങനെ ഇവിടെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി തുടക്കാൻ പോവുകയാണ്. സിറ്റൗട്ടൊക്കെ ഒന്ന് തുടക്കുകയാണ്, അടിച്ചു വാരി തുടക്കുകയാണ്. അപ്പോൾ അതോടെയും കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുളിക്കണം, അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കണം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എന്നത്തെയും പോലെ തന്നെ ഞാനൊരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ലെങ്ത് കൂടുന്ന വെച്ചിട്ട് ആ പാക്ക് ഞാൻ കാണിക്കുന്നില്ല. അത് ഗ്രീൻ ടീയുടെ ഒരു ഫേസ് പാക്കാണ്. അത് ഞാൻ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർ ചാനലിൽ കയറി കണ്ടോളൂ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് വെക്കുകയാണ് മോനെ അവിടെ. അവിടെ എന്താ ഇപ്പോൾ ഓൺലൈനിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ 5 ഡ്രസ്സ് ഒന്നിച്ച് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ 2 ഡ്രസ്സ് ഇപ്പോൾ കിട്ടുകയാണ്. ഇത് നമ്മൾ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞു ഒന്ന് ഫ്രൈ ആക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ എതിരെ കൊടുക്കുകയാണ്. കുറച്ച് എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം എണ്ണയിൽ ഇട്ടിട്ട് നമ്മളതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിക്കാണ്, ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഫേസ് പാക്കൊക്കെ ഉപയോഗിച്ച് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് എടുക്കാം. അത് ഇപ്പൊ എന്റെ ഫേവറേറ്റ് സാധനം, പുതിയ സാധനം അല്ലേ. ഏത് സിനിമ വെച്ചോ? പേരെന്താ? ഏലിയൻസ് തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി. ഇത് ശരിയോ സെപ്പറേറ്റ്? ഇതെന്താ സാധനം? എന്താ ശരിയായില്? അത് വീഡിയോ കായ്പൊക്കെ പേര് ക്ഷീണേറെ ഇഷ്ടമില്ലാത്ത പേരാണ്. തേങ്ങക്കിട്ടും കായ്പൊക്കെ പേരുണ്ട്. ഈ ബീഫ് കുറച്ചു പോലെ അത് ഇട്ടതിലും കുഴപ്പമില്ല. കറി വെക്കല്ലേ, പരിപ്പും മുരിങ്ങും കറി വെച്ചാലോ? പിന്നെ എന്തോ കൈപ്പേര് കഴിച്ചിട്ട് ഈ പേര് ചെറിയ സ്പൂണി ഇതുമാണ് നമുക്ക്. പിന്നെ കട്ട് ചെയ്തോണ്ട് അടിപൊളിയാ.
ാണ് ഇതുവരെയുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1 സെക്കൻഡ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.